ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രിയുടെ പാർട്ട് വൺ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആണല്ലേ. അപ്പോൾ ആദ്യം എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഡാനിയൽ സെൽ എന്താണ്, അതാണ് അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രിക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ടു ബ്രിങ് എബൌട്ട് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയും. കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഇലക്ട്രിസിറ്റി വെച്ച് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും. എന്താണ് സ്പോണ്ടേനിയസ്, എന്താണ് നോൺ സ്പോണ്ടേനിയസ്? സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രോസസ്സ് ആണെങ്കിൽ അതിനെ സ്പോണ്ടേനിയസ് എന്ന് പറയും. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു എന്താണ് ഒരു ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് വാട്ടർ എന്താ ഹൈറ്റ് കുറഞ്ഞ പ്ലേസിലേക്ക് ഒഴുകി വരും. അത് വാട്ടറിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയം താഴെ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തു നിന്ന് വാട്ടർ ഒരിക്കലും മേലോട്ട് പോകത്തില്ല. അപ്പോൾ അതിന് വാട്ടറിന് സ്വന്തമായിട്ട് അത് മേലോട്ട് പോകാൻ കഴിയില്ല. അത് നോൺ സ്പോണ്ടേനിയസ് ആണ്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യണം, അതിനൊരു വർക്ക് ചെയ്യണമെങ്കിൽ അതൊരു നോൺ സ്പോണ്ടേനിയസ് ആക്ഷനും. സ്പോണ്ടേനിയസ് ആണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് എക്സ്റ്റേണൽ വർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വന്നോളൂ. അതാണ് സ്പോണ്ടേനിയസും നോൺ സ്പോണ്ടേനിയസും തമ്മിലുള്ള റിലേഷൻ. നോൺ സ്പോണ്ടേനിയസും സ്പോണ്ടേനിയസും എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അതായത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഇലക്ട്രിസിറ്റി വെച്ച് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ കഴിയും. അതായത് ഇലക്ട്രിസിറ്റി വെച്ച് നമുക്ക് ധാരാളം അതിനെ കൺവെർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി, അത് ഫാനിൻ്റെ ഒരു പ്രിൻസിപ്പിളാണല്ലേ. അതുപോലെ ലൈറ്റ് എനർജി, ലൈറ്റ് അതുപോലെ കൺവെർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി വെച്ച് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ്സിനെ പറ്റിയുള്ള പഠനമാണ്. എന്ത് പ്രോസസ്സിനെ പറ്റി? ഈ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഇലക്ട്രിസിറ്റി വെച്ച് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്തും. ഈ പ്രോസസ്സിനെ പറ്റിയുള്ള പഠനമാണ് എന്ത്? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ ഒന്നും കൂടെ വായിക്കാം ഞാൻ. ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ടു ബ്രിങ് എബൌട്ട് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ വഴി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഇലക്ട്രിസിറ്റി വെച്ച് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള പഠനമാണ് എന്ത്? ഇലക്ട്രോ കെമിസ്ട്രി എന്നത് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ട ടേമാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്? അതായത് നമ്മളിപ്പോൾ രണ്ട് രീതിയിലുള്ള ഡിവൈസസ് നമുക്കറിയാം. എന്തൊക്കെയാണ് ആ ഡിവൈസസ്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസും ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട്. ഈ രണ്ട് ഡിവൈസസിനെയും ജനറലായിട്ട് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഓക്കെ, ഈ ഇലക്ട്രോ കെമിക്കൽ ഇതിൽ തന്നെ ആരൊക്കെ ഉണ്ട്? ഇലക്ട്രോ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എന്ന് പറയുമ്പോൾ കെമിക്കൽ എനർജി. ഇത് രണ്ട് കാര്യമുള്ള എന്താ ഡിവൈസസിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ടും ചില ഡിവൈസസ് കൺവേർട്ട് ചെയ്യും. ചില ബാറ്ററീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തിരിച്ചും സംഭവിക്കാം. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ടും നമുക്ക് മാറ്റാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൺവെർട്ട് ചെയ്യുന്ന ഈ രണ്ട് കൺവെർഷനും ഉണ്ടല്ലോ, ഈ രണ്ട് കൺവെർഷനുള്ള എല്ലാ ഡിവൈസസിനെ ജനറലായിട്ട് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഓക്കെ, ഈ ഇലക്ട്രോ കെമിക്കൽ സെൽസ് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ രണ്ടായിട്ട് എഴുതിയല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആർ ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെയാണ്? ഒന്ന്, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. രണ്ടാമത്തേത് ഇതാണ്, ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്സ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെൽസിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവെർട്ട് ചെയ്യുന്നതിനും ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ട് കൺവെർട്ട് ചെയ്യുന്നതിനും ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. എന്തൊക്കെയാണ് പേരെന്ന് നോക്കാം. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന ഡിവൈസസിനെ നമ്മൾ ജനറലായിട്ട് വിളിക്കുന്ന പേരാണ് ഗാൽവാനിക് സെൽ, അല്ലെങ്കിൽ മറ്റൊരു പേര് പറയും വോൾട്ടൈക് സെല്ല്. ഓക്കെ, ഗാൽവാനിക് സെല്ലിന് നല്ലൊരു ഉദാഹരണമാണ് ഡാനിയൽ സെല്ല്. ഇതൊക്കെ നമ്മൾ റിഡോക്സ് റിയാക്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ് പ്ലസ് വണ്ണിലെ. ഓക്കെ,
അപ്പോൾ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഗാൽവാനിക്സ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഇലക്ട്രോലിത്തിക് സെൽ എന്ന് പറയും. ഇലക്ട്രോലിത്തിക് സെൽ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഗാൽവാനിക് സെല്, ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഇലക്ട്രോലിത്തിക് സെല്. രണ്ടിനെയും ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഈ രണ്ടിനെയും ജനറലായിട്ട് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായല്ലോ ഇലക്ട്രോ കെമിക്കൽ സെൽസിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ് ഇതിലെ ഒന്നാമത്തെ ആളായ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഗാൽവാനിക് സെല്ലിനെ പറ്റിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് ഗാൽവാനിക് സെല്ലാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഗാൽവാനിക് സെല്ലിന് ഒരു നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെൽ ഈസ് ആൻ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ എടുത്താൽ അതിന് നല്ലൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ഡാനിയൽ സെല്ലാണ്. ഓക്കെ, ഇനി നമുക്ക് ഡാനിയൽ സെല്ലിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഡാനിയൽ സെല്ലിൻ്റെ ഒരു ഫിഗറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഒരു ഡാനിയൽ സെല്ലിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആനോഡായിട്ട് സിങ്കും കാഥോഡായിട്ട് കോപ്പറും എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെ നെഗറ്റീവ് ചാർജ് ആനോഡ്, നെഗറ്റീവ് ചാർജ് എന്നാൽ ആനോഡ് എന്നാണ്. അപ്പോൾ ആനോഡിൽ സിങ്ക് എടുത്തിട്ടുണ്ട്, കാഥോഡ് പോസിറ്റീവ് ചാർജായിട്ട് പോസിറ്റീവ് സൈഡിൽ എന്താണ് കോപ്പർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞാൽ സിങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ സിങ്കിൻ്റെ സാൾട്ട് ആയിരിക്കും. ഓക്കെ, സൊല്യൂഷൻ കണ്ടെയ്നിങ് സാൾട്ട് ഓഫ് സിങ്ക് ആണ്, സിങ്കിൻ്റെ സാൾട്ട് ഉള്ള സൊല്യൂഷനാണിത്. അപ്പോൾ സിങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ഈ സൊല്യൂഷൻ ചിലപ്പോൾ സിങ്ക് സൾഫൈഡ് ആയിരിക്കാം. അതുപോലെ ഇവിടെ കോപ്പർ എടുത്തുകൊണ്ട് നമുക്ക് പറയാം കോപ്പർ സൾഫേറ്റ് ലൈനി ആയിരിക്കാം ഇത് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മെറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബീക്കറിൽ ആ സൊല്യൂഷൻ ഏതായിരിക്കും? അതിൻ്റെ സാൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് ബീക്കറിലും എടുത്തിട്ടുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിങ്ക് റോഡ് ഇതിൽ മുക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് എന്ന ലൈനിയിലോ അതിൻ്റെ ഏതൊരു സാൾട്ടിൽ മുക്കി വെച്ചിട്ടുണ്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ ഒരു യു ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ബെൻഡ് പോലത്തെ ഒരു എന്താണ് ട്യൂബ്, യു ഷേപ്പ്ഡ് ആയിട്ടുള്ള ട്യൂബ് ഈ രണ്ട് ബീക്കറും കണക്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബിനെ പറയുന്ന പേരാണിത് സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഈ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു യു ഷേപ്പ്ഡ് ട്യൂബാണല്ലോ. അപ്പോൾ ഈ യു ഷേപ്പ്ഡ് ട്യൂബിൽ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ, അതായത് പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, അതുപോലെ അമോണിയം നൈട്രേറ്റ് തുടങ്ങിയവയൊക്കെ അഗാർ അഗാർ എന്ന അല്ലെങ്കിൽ ജെലാറ്റിൻ പോലെയുള്ള സബ്സ്റ്റൻസിലിട്ട് ചൂടാക്കി അതിനെ സോളിഡിഫൈ ചെയ്ത്, അതായത് ഇന്നെ ഈ അഗാർ അഗാറിലിട്ട് പൊട്ടാസ്യം ക്ലോറൈഡും പൊട്ടാസ്യം നൈട്രേറ്റും അതുപോലെ അമോണിയം നൈട്രേറ്റൊക്കെ ചൂടാക്കി അതിനെ സോളിഡിഫൈ ചെയ്ത് അതായത് ഖരാവസ്ഥയിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഈ ഷേപ്പ്ഡ് ട്യൂബിൻ്റെ അകത്ത് എന്താണ് ഈ സബ്സ്റ്റൻസ് നിറയ്ക്കും, ആ സോളിഡിഫൈ ചെയ്ത് അതിനെ നിറച്ച് വയ്ക്കും. ഈ അതായത് അപ്പാരറ്റസിനെ പറയുന്ന പേരാണ് എന്ത്, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ സാൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, സാൾട്ടഡ് ബ്രിഡ്ജ് ഈസ് എ ഡിവൈസ് വിച്ച് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ്. എന്താണ് ഹാഫ് സെൽസ് എന്ന് പറയാൻ പറ്റുമോ? അതായത് ഒരു സിംഗ് ഇലക്ട്രോഡും ഈ ബീക്കറിലെ ഈ സൊല്യൂഷനും ഇത്രയും നമുക്കൊരു ഹാഫ് സെല്ലായിട്ട് എടുക്കാം. അതുപോലെ ഈ കോപ്പർ ഇലക്ട്രോഡും ഈ സൊല്യൂഷനും ഇത് അടുത്തൊരു ഹാഫ് സെല്ലായിട്ട് എടുക്കാം. അപ്പോൾ ഈ രണ്ട് ഹാഫ് സെൽസിനെ കണക്ട് ചെയ്തുകൊണ്ടാണല്ലേ ഈ സാൾട്ട് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, സാൾട്ട് ബ്രിഡ്ജ് ഈസ് എ ഡിവൈസ് വിച്ച് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ്. രണ്ട് ഹാഫ് സെൽസുകൾക്ക് ഇടയിലെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ എന്താണ് ഈ സബ്സ്റ്റൻസ് വെച്ചിട്ടുള്ളത്. കാരണം ഈ സിംഗ് ഇലക്ട്രോഡ് എന്താണ് ഈ ഗാൽവാനിക് സെല്ലിൻ്റെ വർക്കിങ്ങിൽ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സാൾട്ട് ബ്രിഡ്ജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, ആനോഡിൽ എപ്പോഴും എന്താണ് നടക്കുന്നത്? ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. അതായത് സിങ്ക് ആണെങ്കിൽ സിങ്ക് എന്താണ് രണ്ട് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. ഓക്കെ, രണ്ട് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് സിങ്ക് 2+ രണ്ട് ഇലക്ട്രോണായിട്ട് മാറും. ഓക്കെ, കാഥോഡിൽ നടക്കുന്നത് എന്താണ്? കോപ്പർ ഇവിടെ വെച്ചിട്ടുള്ള കാഥോഡിലാണ് കോപ്പർ വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ കാഥോഡിൽ നടക്കുന്നത് എപ്പോഴും റിഡക്ഷൻ ആയിരിക്കും. ഓക്കെ, ആനോഡിൽ ഓക്സിഡേഷൻ ആയിരിക്കും, അതുപോലെ കാഥോഡിൽ റിഡക്ഷൻ ആയിരിക്കും. ഇത് നമ്മൾ നിങ്ങൾക്ക് മാറിപ്പോകുന്നെങ്കിൽ ഒരു കോഡ് പറഞ്ഞുതരാം. ഈ ബോൾ റെഡായിട്ട് വെച്ചിട്ടുള്ള ഇതിനെ ഒന്ന് വായിച്ച് നോക്കി. ആൻ ഓക്സ് ഒരു കാള. ഓക്കെ, ആൻ ഓക്സ് അതുപോലെ കാഥോഡിൽ റിഡക്ഷൻ ആണ്. അപ്പോൾ അതിന് നമുക്കൊരു കോഡ് കൊടുക്കാം, റെഡ് കാറ്റ്, റിഡക്ഷൻ ഇൻ കാഥോഡ്. ഓക്കെ, ആനോഡിൽ എന്താണ്
ഓക്സിഡേഷൻ, ആനോഡിൽ ഓക്സിഡേഷൻ ആൻഡ് ഓക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ ആണ്, ഇവിടെ ഓക്സിഡേഷൻ ആണ്, ഇവിടെ റിഡക്ഷൻ ആണ്. നമ്മളൊരു ഡാനിയൽ സെൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, ആനോഡ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കും, അതുപോലെ കാഥോഡ് എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, ഇവിടെ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ആനോഡ് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. കാഥോഡ് എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. അതെപ്പോഴും ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെപ്പോഴും അങ്ങനെ വരയ്ക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ഈ സിങ്ക്, സിങ്ക് എന്ന് പറഞ്ഞാൽ ആനോഡ് ആനോഡായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് എന്ത് സംഭവിക്കും? ഈ ഓക്സിഡേഷൻ സംഭവിക്കും അല്ലേ, സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ ഇതാണ്, സിങ്ക് സോൾഡായിട്ടുള്ള സിങ്ക്, സിങ്ക് 2+ രണ്ട് ഇലക്ട്രോണായിട്ട് മാറും. അതിലെ ഇലക്ട്രോൺസ് ഇവിടെ നിൽക്കും. ആ സിങ്ക് 2+ എങ്ങോട്ട് പോകും? ഈ സൊല്യൂഷനിലേക്ക് പോകും. ഓക്കെ, സിങ്ക് 2+ അയോൺസ് എങ്ങോട്ട് പോകും? ഈ സൊല്യൂഷനിലേക്ക് പോകും. അപ്പോൾ ഈ സൊല്യൂഷനിലെ സിങ്ക് 2+ എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പോൾ ആരേ ഉള്ളൂ? ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ, കാരണം സിങ്ക് 2+ അയോൺസ് ഇവിടേക്ക് പോയി, ഈ സൊല്യൂഷനിലേക്ക് മിക്സായി. നെക്സ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം, ആനോഡിലെ കാഥോഡിലെ കേസ് നോക്കുമ്പോൾ കോപ്പറിൽ നടക്കുന്നത് റിഡക്ഷനാണെന്ന് പറഞ്ഞു. അതായത് കോപ്പറും രണ്ട് ഇലക്ട്രോൺസായിട്ട്, ഈ രണ്ട് ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസായിട്ട് ചേർന്ന് കോപ്പറായിട്ട് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ കോപ്പറിൽ ഇവിടെ നോക്കിയാൽ എന്താണ് സംഭവിക്കുക? നേരത്തെ ഇവിടെ ആരാണ്? കോപ്പർ സിങ്ക് 2+ ആണ് സൊല്യൂഷനിൽ മിക്സായെങ്കിൽ ഇവിടെ കോപ്പർ 2+ അതുപോലെ നിൽക്കും. എന്നിട്ട് 2 ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഈ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇലക്ട്രോൺസ്, ഇതിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ മിച്ചം ആരാ ഉള്ളത്? Cu2+ അയോൺസ് ഈ കോപ്പർ, ഈ ഇപ്പോഴത്തെ ഈ കോപ്പർ റോഡിൽ കാണും. ഇവിടെ ആരാണ്? ഇലക്ട്രോൺസ്. ഇവിടെ ആരാണ്? Cu2+ അയോൺസ്. ഓക്കെ, ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? അപ്പോൾ ഈ കോപ്പർ ഇലക്ട്രോണിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പോസിറ്റീവ് അയോൺസും ഇവിടെ നെഗറ്റീവ് അയോൺസും അല്ലെ നെഗറ്റീവ് ഇലക്ട്രോൺസും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ നമ്മളെ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഉപയോഗം വരുന്നത്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ റിയാക്ഷൻ, അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാവും, അപ്പോൾ അങ്ങനെ നമുക്ക് വോൾട്ടേജ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ ഡാനിയൽ സെല്ലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പായി പോവും. കാരണമെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് നേരം ഈ റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിറച്ച് എന്താണ് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസും ഇവിടെ എന്താണ് നിറച്ച് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസും കൂടി വരും. അവസാനം ഇതൊരു ഇക്വിലിബ്രിയത്തിലെത്തി ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആരെ ഫിക്സ് ചെയ്തിട്ടുള്ളത്? ഈ യു ഷേപ്ഡ് ട്യൂബായിട്ടുള്ള സാൾട്ട് ബ്രിഡ്ജിനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഉപയോഗം ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ഇതിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാകും. ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഈ കറണ്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കറണ്ട് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ആ ആരോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് ഗാൽവാനിക് സെല്ലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ പറയാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ദ ഔട്ട്പുട്ട് ഓഫ് എ ഗാൽവാനിക് സെൽ ഈസ് 1.1 volt. അതായത് നമുക്ക് ഈ ഗാൽവാനിക് സെല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊരു ബാറ്ററി പോലെ ആക്ട് ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നോ? ഇവിടെ ഒരു എന്താണ് വോൾട്ട് മീറ്റർ വെച്ചാൽ ഇവിടെയുള്ള ഇലക്ട്രോൺസ് വോൾട്ട് മീറ്റർ കൂടെ കയറി പോകുമല്ലോ. അപ്പോൾ അതുവഴി നമുക്ക് എന്തറിയാം, ഈ ഗാൽവാനിക് സെല് എത്ര വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നറിയാം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താണ് കിട്ടുക ഉത്തരം? 1.1 volt ആയിരിക്കും കിട്ടുക. അതായത് ഏതൊരു ഗാൽവാനിക് സെല് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 1.1 volt ആയിരിക്കും. അത് കാരണം അത്രയും വോൾട്ടേജ് അത് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ ബാറ്ററിയിലൊക്കെ നോക്കിയാൽ അറിയാം 1.5 volt ഒക്കെ അല്ലേ ചെറിയ AA size ബാറ്ററിയൊക്കെ പറയുന്നത്, ചെറിയ ക്ലോക്കിലിടുന്ന ബാറ്ററി, അതൊക്കെ 1.5 volt ആണ്. അപ്പോൾ ഈ ഗാൽവാനിക് സെല്ലിൻ്റെ എത്രയാണ്? 1.1 volt ആണ് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.